നമസ്കാരം. ഇപ്പോൾ ഖുറാൻ ഒരു ചർച്ചാ വിഷയമാണ്. അതായത് ഖുറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഖുറാനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളെയും ന്യായീകരിക്കുന്നു. അതുപോലെ തന്നെ യു എയിൽ നിന്ന് ഖുറാൻ വന്നു, ഖുറാന്റെ പെട്ടിക്കുള്ളിൽ എന്തായിരുന്നു, ഖുറാന്റെ തൂക്കം എണ്ണം ഒക്കെ. ഇപ്പോൾ ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ ഇത്തരത്തിൽ ഒരു ചർച്ചയിലേക്ക് വലിച്ചെഴുക്കേണ്ട കാര്യം തന്നെയില്ല, അതിനെ കൂട്ടുപിടിക്കേണ്ട കാര്യം തന്നെയില്ല. പക്ഷേ അതിനെ മതവൽക്കരിച്ച് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളെ അകറ്റിവിടാനാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ സി പി എം നേതാക്കളും ഇടതുപക്ഷക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഖേദകരം തന്നെ, ദുഃഖകരം തന്നെ. വിശ്വാസികളെയും ഇത്തരത്തിലുള്ള മത ആചാരങ്ങൾ പിന്തുടരുന്നവരെയും തെറ്റിദ്ധരിപ്പിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി യാഥാർത്ഥ്യത്തിൽ നിന്ന് ഓടിച്ചുവിടാനാണ് ഇപ്പോൾ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. പ്രശസ്ത എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനും സാംസ്കാരിക ചിന്തകനും പ്രസംഗകനുമൊക്കെയായ ശ്രീ സന്ദീപ് വചസ്പതി, അദ്ദേഹം ഒരു മാധ്യമത്തിൽ ഒരു ലേഖനം എഴുതിയത് ശ്രദ്ധയിൽപ്പെട്ടു. ആ ലേഖനം എന്താണ് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഖുറാൻ ആദ്യമായി കൂട്ടിയിട്ട് കത്തിച്ചത് പിണറായിയിലാണ്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ്. ഒന്നാം പ്രതി മുഖ്യമന്ത്രിയുടെ സഹോദരനാണ്. ചരിത്രം പറയിപ്പിക്കല്ലേ എന്ന് തലക്കെട്ടോടുകൂടി 71 തലശ്ശേരി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചരിത്ര സംഭവത്തെ സാക്ഷി നിർത്തിക്കൂടിയാണ് ശ്രീ സന്ദീപ് വചസ്പതി ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. കെ ടി ജലീലിനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ള ഇടത് നേതാക്കൾ സ്ഥാനത്തും അസ്ഥാനത്തും ഇപ്പോൾ ഖുറാനെ ഉയർത്തിക്കാട്ടുകയാണ്. മുസ്ലിം മതവിശ്വാസികളെക്കാൾ ഭയഭക്തി ബഹുമാനത്തോടെയാണ് മതമില്ലാത്ത ജീവനുകൾ ഇപ്പോൾ ഇസ്ലാം മതത്തിനെ സമീപിക്കുന്നത്. മതമില്ലാത്ത ജീവനുകൾ, നമ്മുടെ ഒരു പാഠപുസ്തകത്തിലെ വാക്കുകൾ പണ്ട് വിവാദമായത് ഓർമ്മ വരുന്നു. ചെയർമൻ പെരുമാളല്ല, സി പി എം സംസ്ഥാന കമ്മിറ്റിയാണ് ആദ്യം മോസ്ക് പണിത് കൊടുത്തത് എന്ന ലൈനിലാണ് ഇടത് നേതാക്കൾ സംസാരിക്കുന്നത്. ശരിക്കും സി പി എമ്മിന് മുസ്ലിം സമുദായത്തോട് സ്നേഹമുണ്ടോ? ചില ചരിത്ര വസ്തുതകൾ ഒന്ന് പരിശോധിക്കാം. സി പി എമ്മിനെ പോലെ അവസരത്തിനനുസരിച്ച് മതത്തെ ഉപയോഗിച്ച മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ലോകത്ത് തന്നെ ഉണ്ടാവില്ല. അതായത് സംസ്ഥാനത്ത് ആകെ നടന്നത് 13 വർഗീയ കലാപങ്ങളാണ്. അതിൽ 7 ബന്ധമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം. 13 7 ഒരു ഭാഗത്ത് സി പി എം ആയിരുന്നു. ചത്തകുതിരയെന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ലീഗിനെ മലപ്പുറം ജില്ല കൊടുത്ത് ജീവിപ്പിച്ചെടുത്തത് സി പി എം ആണ്. എന്നിട്ടും അവർ കോൺഗ്രസിനൊപ്പം പോയതിലുള്ള വൈരാഗ്യം തീർത്തതാണ് 71 തലശ്ശേരി കലാപം. ഇത് വേറാരും പറഞ്ഞതല്ല, സി പി ഐക്കാർ തന്നെ പറഞ്ഞതാണ്. തലശ്ശേരി കലാപത്തെപ്പറ്റി അന്വേഷിച്ച ജോസഫ് വിധേയത്തിൽ കമ്മീഷന് മുമ്പാകെ സി പി ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നൽകിയ മൊഴിയിലാണ് ഇക്കാര്യമുള്ളത്. ആ മൊഴിയുടെ ഭാഗമൊക്കെ തന്നെ ശ്രീ സന്ദീപ് കോട്ട് ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില സംഭവങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. എട്ടിക്കുളം പള്ളി ഇമാം അബ്ദുൾ റഹ്മാൻ മുസ്ലേരയെ പള്ളിയിൽ കയറി വെട്ടിക്കുന്നു, പള്ളിക്ക് തീയിട്ടു. ഇത് വലിയ വിമർശനത്തിന് ഇടയാക്കി. പാർട്ടി നിലപാട് സ്വീകരിക്കാൻ എ കെ ജിയുടെ നേതൃത്വത്തിൽ വിശദീകരണ ജാഥ കാസർഗോഡ് നിന്ന് തുടങ്ങി. ലീഗിനെതിരെ നടന്ന ഈ ജാഥ ഫലത്തിൽ മുസ്ലിം വിരുദ്ധ പ്രചരണമായി മാറുകയായിരുന്നു. മേലൂട്ട മടപ്പുരയിലേക്കുള്ള ഘോഷയാത്രയ്ക്ക് നേരെ നൂർജഹാൻ ഹോട്ടലിൽ നിന്ന് ചെരിപ്പേർ ഉണ്ടായതോടെയാണ് സംഘർഷം വ്യാപകമായത്. സി പി എം നേതാവായ മാട്ടങ്കോട്ടം രഘുവായിരുന്നു ഘോഷയാത്ര നയിച്ചത്. 71 ഡിസംബർ 28, 29, 30 തീയതികളിലായി തലശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ചെറുതും വലുതുമായ 33 മുസ്ലിം ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. 569 ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. തലശ്ശേരി 334 ക്രൈമുകളുടെ എണ്ണമൊക്കെ പറയുന്നുണ്ട്. ഈ പ്രദേശങ്ങൾ മുഴുവൻ ആ സമയത്ത്, അതായത് കൂത്തുപറമ്പ്, പാനൂർ, എടക്കാട്, ധർമ്മടം, കണ്ണൂർ, മട്ടന്നൂർ, ഇതൊക്കെ അന്ന് പാർട്ടി ഗ്രാമങ്ങളായിരുന്നു. ഈ പ്രദേശങ്ങളിൽ അന്ന് ആർ എസ് എസിന് ഒരു ശാഖയും 500 താഴെ അനുഭാവികളും മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും ഈ ഒരു അവസരത്തിൽ ആർ എസ് എസിനെ ആ സമയത്ത് ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ വളരെ വൃത്തികെട്ട ഒരു ശ്രമം സി പി എം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് വളരെ നിർഭാഗ്യകരം തന്നെ. അതുപോലെ തന്നെ സി പി എമ്മിന്റെ 88 നാദാപുരം കലാപത്തിൽ വളരെ കാര്യമായ മുസ്ലിം സ്നേഹം പ്രകടിപ്പിച്ചു സി പി എം. നാദാപുരത്തിനടുത്ത് കക്കട്ടിൽ മണ്ണിയൂരിൽ 88 നമ്പോടൻ ഹമീദ് എന്ന യുവാവ് കൊല്ലപ്പെട്ട കേസുമായി നടന്ന പ്രശ്നങ്ങളാണ് തുടക്കം. പ്രതിഷേധ പ്രകടനത്തിനിടെ കുറ്റ്യാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കർഷക സംഘം നേതാവ് എ കണാറിന്റെ കാറിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ കൊടികെട്ടിയ വടികൊണ്ട് അടിച്ചു. ചെറിയ തോതിൽ കല്ലേറുണ്ടായി. പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി. തുടർന്നും അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ സിബി മാത്യൂസ്, അന്ന് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന സിബി മാത്യൂസിന്റെ നിർഭയം എന്ന ആത്മകഥയിലൊക്കെ ഇതിനെപ്പറ്റി വെളിപ്പെടുത്തി. അതുപോലെ തന്നെ എം വി രാഘവന്റെ ആത്മകഥയിലും ഇതിനെപ്പറ്റിയൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സി പി എംകാര് ഇത്തരത്തിൽ ഒക്കെ പറയുമ്പോൾ, അതായത് ഖുറാന്റെ ആ ഒരു ആരാധനാക്രമം അടക്കം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇതിനകത്തെ ഇരട്ടത്താപ്പാണ് പൊതുജനം മനസ്സിലാക്കേണ്ടത്, ചരിത്രമാണ് മനസ്സിലാക്കേണ്ടത് എന്ന സൂചനയാണ് ഈ ഒരവസരത്തിൽ ശ്രീ സന്ദീപ് വചസ്പതി അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെ പറയുന്നത്. ഇത് ശരിക്കും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഈ ഇത്തരം കലാപങ്ങൾക്കൊക്കെ തന്നെ, വർഗീയ കലാപങ്ങൾ ഉൾപ്പെടെയുള്ള കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് സി പി എം. ഏത് വിധേനയും അവസരവാദ രാഷ്ട്രീയത്തിന്റെയും മതരാഷ്ട്രീയത്തിന്റെയും വൃത്തികെട്ട ചീഞ്ഞു നാറിയ മുഖമാണ് സി പി എം
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടിക്കുള്ളത് എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇതിനൊക്കെ ചരിത്രം സാക്ഷിയാണ്, ചരിത്ര വിഷയങ്ങൾ സാക്ഷിയാണ്. ചരിത്രത്തെ വളച്ചൊടിക്കപ്പെട്ട് അങ്ങനെ അവതരിപ്പിച്ച ഒരു കാര്യം കൂടി നമ്മൾ പലപ്പോഴായി കേട്ടു. പക്ഷേ യഥാർത്ഥ ചരിത്രം എന്ന് എപ്പോഴൊക്കെ ആയാലും അത് പുറത്തു വരും എന്നുള്ള ആ യാഥാർത്ഥ്യം ഇവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവർ വെറും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവസരവാദ രാഷ്ട്രീയവും മതരാഷ്ട്രീയവും കളിച്ച് വൃത്തികെട്ട രീതിയിൽ ജനാധിപത്യ സംവിധാനത്തെ തന്നെ പരിഹസിക്കുന്ന, വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഖുറാൻ വിവാദവും നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇവരുടെ ഈ പ്രീണന നയങ്ങളും ഇതുപോലെയുള്ള മത സിദ്ധാന്തങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള, മതേതരത്വം പറഞ്ഞുകൊണ്ട് മതസിദ്ധാന്തങ്ങളെ ചേർത്ത് വെച്ചും ഒക്കെ ഇവർ നടത്തുന്ന ഈ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ കേരളത്തിലെ ജനത തീർച്ചയായും ചിന്തിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.